ശ്രീ എൽ ആർ വിനയചന്ദ്രൻ, ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്ന ഒന്ന്, വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ KSRTC രക്ഷപ്പെടുകയുള്ളൂ എന്നാണ്. മാത്രവുമല്ല, നിലവിൽ ചുമതലയേറ്റ മന്ത്രി പോലും പറയുന്നത് നേരത്തെ ഈ ചുമതല വഹിച്ചിരുന്ന മന്ത്രി പൂർണ്ണമായും പരാജയമെന്നാണ്. അദ്ദേഹം ആ വാക്കല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും, നാഥൻ സ്ഥലത്തില്ല എങ്കിൽ, ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ ചോർച്ചയുണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാ ഓട്ടയും അടയ്ക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഓട്ടകൾ നിരവധി ഉണ്ട് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ സർക്കാരിന് ഇത് സാധിച്ചില്ല എന്ന് നിലവിലെ മന്ത്രി തന്നെ പറയുകയാണ് ശ്രീ വിനയചന്ദ്രൻ. അഭിലാഷ്, അത്തരത്തിൽ ഒരു കാര്യം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ KSRTCയുടെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് ഒരു മന്ത്രി ചെയ്തില്ല എന്ന ആരോപണം പങ്കേന്ദ്രേണ പറയുന്നു എന്ന് തന്നെയാണ് അങ്ങും പറയുന്നത്. പക്ഷെ അത്തരത്തിൽ അല്ല മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞതല്ല, താങ്കൾ ഇന്നലെ ഗണേഷ് കുമാറിന്റെ പ്രതികരണം കേട്ടില്ലേ? അല്ല അങ്ങ് പറഞ്ഞു എന്നുള്ളല്ല, അങ്ങേക്ക് എന്ത് തോന്നുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് വ്യവസ്ഥാപിതമായ നയങ്ങളിൽ നിന്ന് എത്രത്തോളം ഒരു മന്ത്രി ഇതിനെ മാറ്റിയെടുത്തു എന്നുള്ള നില അങ്ങ് കണ്ടതാണ് എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അങ്ങ് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനത് പ്രസ്താവന കേട്ടത് തന്നെയാണ്. പക്ഷേ ഉടമസ്ഥൻ താക്കോല് എടുക്കുന്നയാള് സ്ഥലത്തില്ലെങ്കിൽ തുറന്നകത്ത് കയറേണ്ടയാളില്ല എന്നുള്ളത് അതൊരു യാത്രയുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹം പറഞ്ഞത്. കാര്യം ചോർച്ച എവിടെയൊക്കെയോ ഉണ്ടാകുന്നു, അതൊരു മന്ത്രിയെ ഉദ്ദേശിച്ച് മാത്രമായി പറഞ്ഞതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാര്യം എനിക്കറിയാം അദ്ദേഹം മുന്നേ മന്ത്രി ആയിരുന്നപ്പോ UDF മന്ത്രിസഭയിൽ ഈ വകുപ്പ് കൈകാര്യം പറഞ്ഞതെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിനു ശേഷം ആന്റണി രാജുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, പക്വതയോടെ പ്രതികരിക്കണമായിരുന്നു എന്ന് ആന്റണി രാജു തന്നെയാണ് പറഞ്ഞത്. താനാണ് ഇതെല്ലാം നന്നാക്കിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് മന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് ആന്റണി രാജു പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോ ഈ സ്വിഫ്റ്റിന്റെ കാര്യത്തിലായാലും ഈ ഇലക്ട്രിക് ബസ്സുകൾ, സിറ്റി സർവീസ് നടക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ കുട്ടികൾക്കുള്ള ഈ യാത്ര, വിനോദയാത്രയിൽ ട്രാൻസ്പോർട്ടിന്റെ ഇടപെടൽ, ഇന്ധനം അടിക്കാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ നിരവധിയായ പരിഷ്കാരം, ലൈസൻസ് അല്ലെങ്കിൽ ഓൺലൈനായി ഉള്ള നമ്മുടെ ഇടപെടലുകൾ, എന്താണ് MBD ഇടപെടലുകൾ എല്ലാം ഉണ്ടാക്കിയ ഇന്ധനം അടിക്കാനുള്ള അതെല്ലാം ഇനി ഒരു നെയ്യാ പൈസ പോലും ബാക്കിയില്ലാതെ കൊടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഇപ്പൊ MD തന്നെ പലപ്പോഴും മാറിപ്പോകേണ്ട, CMD തന്നെ ഒഴിവായി പോകേണ്ട പല അവസ്ഥകളിൽ നിന്നും അദ്ദേഹവുമായി ചർച്ച നടത്തി. ഇപ്പോ ഞാൻ അതിന്റെ ഭാഗഭാക്കായി നിൽക്കുന്നത് കൊണ്ട് പറയുന്നതല്ല ശ്രീ അഭിലാഷ്. ഏതായാലും അങ്ങേ അറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ മുങ്ങിപ്പോകാൻ പോകുന്ന ഒരു കപ്പലിനെ എന്തെങ്കിലും കൊടുത്ത് താങ്ങായി നിർത്താൻ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതിനെ ഒരു സംശയമില്ല. ഇനി എന്തായാലും സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. താങ്കൾ അവസാന ഘട്ടത്തിൽ ആയതുകൊണ്ടാണ് താങ്കൾക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ സമയം അനുവദിക്കാൻ മാർഗമില്ല, അതിൽ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ മുങ്ങിപ്പോകുന്ന ഒരു കപ്പലാകാതിരിക്കണം KSRTC എന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതിന് പ്രാപ്യമാകുന്ന തരത്തിലുള്ള നടപടികളുമായി വേണം സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ടു പോകുന്നത്. പുതിയ മന്ത്രി ചുമതലയെടുക്കുമ്പോൾ അതിന് സാധിക്കുമോ എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്.